ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ദാ അടിപൊളി ഒരുപാട് വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വന്നിരിക്കുന്നത്. സോ അടിപൊളി ഒരു ആഴ്ചയാണ് വിചാരിക്കുന്നു, നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നു, നമ്മളോട് ഹാപ്പിയാണ്. സോ ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വരുന്നുണ്ട്. സോ അടുബേബി ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് അടുബേബിയെ കാണാത്തത്. അടുബേബി ഓൾറെഡി ശില്പയുടെ മമ്മിയുടെ അടുത്താണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കുറെ വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോവുകയാണ്. സോ കുറെ കാര്യങ്ങളുണ്ട്. സോ ആദ്യം തന്നെ നമ്മൾ ആദ്യം പറയുന്നു, ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. സോ അതുപോലെ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ ഫുൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോ ഇന്ന് ഞാൻ പറഞ്ഞു, ഒരുപാട് 2-3 വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ആദ്യത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? തലപ്പാക്കട്ട് ബിരിയാണി. അല്ല, അയ്യോ സസ്പെൻസ് പൊളിച്ചേ. തലപ്പാക്കട്ട് ബിരിയാണി 2 ആദ്യത്തെ കാര്യം, നമ്മുടെ വീട്ടില് ടെറസില് എന്താണ് ഒരു അജ്ഞാത മുട്ട കിട്ടിയിട്ടുണ്ട്. മുട്ട. അപ്പൊ ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിരിക്കും. സംഭവം ഒന്നുമില്ല, ഇന്ന് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് മുകളിൽ കയറിയ സമയത്ത് അവിടെ ഒരു കിളിക്കൂട് കണ്ടു. ആ കിളിക്കൂടിനകത്ത് 2 കണ്ടു. അപ്പൊ ഒരു മുട്ട വിരിയുന്നുണ്ടായിരുന്നു. അപ്പൊ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഞാനത് മൊത്തം നിന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഇവർക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ ഒരുമിച്ച് പോയി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കാണിക്കാൻ കൊണ്ടുപോകാൻ പോവാണ്. ഏത് കിളിയാണ് എന്താണെന്ന് ഒന്നും അറിയത്തില്ല, അത് നമുക്ക് നോക്കാം. സോ ഒരു കിളിയുടെ മുട്ട മീൻസ് ഒരു മുട്ട വിരിയുന്നുണ്ടായിരുന്നു, 2 ഞാൻ കണ്ടു. സോ അത് ഏത് മുട്ടയാണെന്നും ഏത് കിളിയാണെന്നും അതിന്റെ ഉത്തരവാദി ആരാണെന്നും ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ശില്പ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ എവിടെയാണ്, നമ്മുടെ വീടിന്റെ ടെറസിലാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മളിവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിൽ പോകണം. മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഷീറ്റിൻ്റെ മുകളിലാണ് ഇത് മുട്ടയിട്ട് വെച്ചിരിക്കുന്നത്. എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. സോ അത് കാണുന്നതിന് മുമ്പ് ഓൾറെഡി ഡോൾസ് പറഞ്ഞു, എന്താ ടോപ്പിക് എന്ന് പറഞ്ഞു, എന്താ തലപ്പാക്കട്ട് ബിരിയാണി എന്ന് പറയുന്ന ഒരു ബിരിയാണി നമ്മൾ തിരുവനന്തപുരം പോയപ്പോൾ നമ്മൾ കഴിച്ചു. അപ്പോൾ അത് എന്ത് ബിരിയാണിയാണെന്ന് ചിലപ്പോൾ കഴിച്ചവരുണ്ടാവാം. അപ്പോൾ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയൊരു അറിവായിരിക്കും. അടിപൊളി ബിരിയാണിയാണ്. അതിൻ്റെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. 2 നമ്മൾ ചെയ്തിട്ടുണ്ട്, തുറന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രത്തെ ഒരു ലെജൻഡറി ബിരിയാണി സ്പോട്ടിലാണ്. എല്ലാവർക്കും അറിയായിരിക്കും, മട്ടൺ ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ടിൽ ഒരു അടിപൊളി എന്താ പറയുക, ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും കയറി നോക്കാൻ പോവാണ്. അപ്പം നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് അകത്തിരിക്കുകയാണ്. അപ്പം എല്ലാവരും വാഷ് ചെയ്യാനൊക്കെ പോയേക്കാണ്. അടു നോക്കി, അടു തലപ്പാക്കട്ട് ബിരിയാണി വാങ്ങിച്ചേരട്ടെ. ആ ബിരിയാണി കഴിക്കാൻ വേണ്ടി അടു ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ല ചൂട് വെള്ളം കുടിക്കാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ മെനു കാർഡാണ്, കണ്ടില്ലേ മെനു കാർഡിലൊക്കെ നല്ല വ്യക്തമായിട്ട് തലപ്പാക്കട്ടി ബിരിയാണി റെസ്റ്റോറൻറ്റ് എഴുതിയിട്ടുണ്ട്. സിൻസ് 1957 ആണ്, 1957 മുതലുള്ള ഒരു ബിരിയാണി സ്പോട്ടാണ് കേട്ടോ. എക്സ്പീരിയൻസ് ദ ഒറിജിൻ ഓഫ് ദി ഫേമസ് ദിന്തുകൾ ബിരിയാണി. ദിന്തുകൾ ബിരിയാണിയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്, അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പം ശരിക്കും ഈ പറയുന്ന ഷോപ്പിൻ്റെ ഒരു ബ്രീഫ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മെനു കാർഡിൽ. അത് ആദ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കാം. സോ അത് കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഓർഡർ ചെയ്യുന്നതെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഫേമസ് ഫോർ ബിരിയാണിയാണ് അല്ലേ. ആ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്. സോ ആസ് ഓൾവേസ് ദാൻ ഡാറ്റ് വി ഏത് ഹോട്ടലിൽ പോയാലും ടേബിളിൽ കയറി ഇരിക്കും. അടു ടേബിളിൽ കയറി ഇരുന്ന് കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ട്. അമ്മ എങ്ങനെയുണ്ട്? അമ്മ തലപ്പാക്കട്ടി എങ്ങനെയുണ്ട്? അനുഭവമാണ് അല്ലേ. കഴിച്ചിട്ട് പറയാന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 4 തലപ്പാക്കട്ടി സ്പെഷ്യൽ മട്ടൺ ബിരിയാണി ബോൺലെസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരാനുള്ള സമയം വെയിറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫ്രണ്ട്സ്. അപ്പോൾ അതാ ഇവിടുത്തെ സെർവിങ് ഒക്കെ ഭയങ്കര നൈസാണ് കേട്ടോ. കണ്ടില്ലേ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ അടിപൊളി ഇല പോലത്തെ ഒരു പ്ലേറ്റിൻ്റെ പുറത്ത് നമ്മുടെ നാടൻ വാഴയില വെച്ചിട്ടാണ് സെർവ് ചെയ്തിരിക്കുന്നത്. അടുപ്പി ഇവിടെ ഭയങ്കര കുരുത്തക്കേട് കേട്ടോ. അടുപ്പി നോക്കി കുരുത്തക്കേട് കാണിക്കല്ലേ, ഇതാ കണ്ടാ ഭയങ്കര കുരുത്തക്കേടാണ്. ഒരക്കില്ല എന്തോ അടുപ്പി. അടുപ്പി പാപ്പം വേണ്ടേ? പാപ്പം വേണോ വേണ്ടേ? പറ ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പൊ അവരുടെ സെർവിങ് ഒക്കെ കണ്ടല്ലോ, കിട്ടിലമായിട്ടുള്ള ഒരു അലൂമിനിയം പാത്രത്തിലാണ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സോറി സ്റ്റീൽ പാത്രത്തിലാണ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ കണ്ടില്ലേ നല്ല രീതിയിൽ ഒരു സ്റ്റീൽ പാത്രത്തിനകത്ത് കണ്ടില്ലേ ഈ ഒരു അളവാണ് നമുക്ക് വരുന്നത്. അതിനകത്ത് നല്ല ബോൺലെസ് മട്ടൻ ബിരിയാണിയാണ്, അതുപോലെ സാലഡ്, അതുപോലെ തന്നെ എന്തോ ഒരു ഗ്രേവി ഉണ്ട്. ഇനിയിപ്പോ ഇത് നമ്മളൊന്ന് വിളമ്പി നോക്കട്ടെ. അപ്പൊ ആദ്യം തന്നെ കണ്ടില്ലേ ഒരു പപ്പടം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ തലപ്പാക്കെട്ടി ബിരിയാണി, ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ബിരിയാണി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ് എങ്ങനെയുണ്ട് തലപ്പാക്കെട്ടി ബിരിയാണി എന്നുള്ള ഒരു പക്ക റിവ്യൂ നമ്മളിപ്പോ തരാം. അപ്പൊ കണ്ട് മട്ടനൊക്കെ ഉണ്ടല്ലോ, നല്ല സൂപ്പർ മട്ടൺ ആണ്, ബോൺലെസ് ആണ്. വിത്ത് ബോണും ബോൺലെസ്സും തമ്മിൽ വെറും 10 രൂപ വ്യത്യാസം മാത്രമേ മെനുവിൽ കണ്ടുള്ളൂ. ഇനി അവസാനം നമുക്ക് ബില്ല് കിട്ടുമ്പോൾ മാത്രമേ അത് വേറെ എന്തെങ്കിലും അറിയത്തുള്ളൂ. അപ്പം പീസൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്ക്യൂസി ആയിട്ടുള്ള അടിപൊളി പീസാണ്, നല്ല വെന്ത അടിപൊളി പീസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ സലാഡ് പോലും ഇടാതെ നമുക്കിതിൻ്റെ റൈസും മീറ്റും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ അഡ്വിമോള് ഇവിടെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്, അമ്മ ഇവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഇവിടുത്തെ ഒരു സ്പെഷ്യൽ അച്ചാർ കൊണ്ടൊന്ന് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് കുറച്ച് കഴിച്ചു നോക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ തലപ്പാക്കെട്ടി ബിരിയാണി. അടിപൊളിയാണ്, അടിപൊളി ഒന്നും പറയാനില്ല. നമ്മൾ സാധാ മട്ടൻ ബിരിയാണി കഴിക്കുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. റൈസിലും അതുപോലെ തന്നെ അവരുടെ മീറ്റിലും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് തീർക്കട്ടെ. അമ്മ എങ്ങനെയുണ്ട് തലപ്പാക്കെട്ടി ബിരിയാണി? സൂപ്പറാണോ? സാധാ ബിരിയാണി പോലെയാണോ? മട്ടൻ ബിരിയാണിയൊക്കെ നമ്മൾ കൊല്ലത്ത് ഒരുപാട് കഴിച്ചിട്ടുള്ള നമ്മുടെ സലീമിലൊക്കെ അടിപൊളി മട്ടൻ ബിരിയാണി കിട്ടും അല്ലേ? അതുപോലെ അല്ല, വേറൊരു ടേസ്റ്റാണ് അല്ലേ? എന്തൊക്കെയോ ഒരു മസാലകൾ, പ്രത്യേക മസാലകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് കഴിക്കുകയാണ്. അടുമോൾ ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ കാണിച്ച്, ഇങ്ങനെ 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 കാണിച്ച്. ആ സൂപ്പർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പം നല്ല അഭിപ്രായം തന്നെയാണ്, കാരണം നോർത്ത് ഇന്ത്യ ഡിഷ് പോലെയാണ് തലപ്പാക്കെട്ടി ബിരിയാണി എന്ന് പറയുമ്പോൾ, ദിണ്ടുകൾ സ്പെഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ അതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, നമ്മുടെ കൂടെ വന്നവർക്ക് പലർക്കും പല അഭിപ്രായമാണ്. അപ്പോൾ എനിക്കൊരു പുതിയ ഒരു വെറൈറ്റി ഡിഷ് ട്രൈ ചെയ്തൊരു അഭിപ്രായമാണ്. പക്ഷേ ഡോൾസിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഡോൾസിന് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ അവിടെ തോന്നിയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു അല്ലേ? ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പമില്ലെന്ന് പറയുന്നത്, അപ്പൊ ഇവര് ഷെയർ ചെയ്ത് കഴിക്കുന്ന ടീമുകളാണ്. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മളൊരു ഫുൾ ബിരിയാണി കഴിക്കുമ്പോൾ അതിൽ അത്യാവശ്യം പീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു തന്നെ പറയണം. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ റൈസ് അല്ല, റൈസ് ഓക്കെയാണ്, പക്ഷെ മട്ടൺ പീസസിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവര് പറയുന്നു ആ ദിണ്ടുകൽ സ്റ്റൈലിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. എനിവേ കുഴപ്പമില്ല, എന്തായാലും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം തലപ്പാക്കെട്ടി ബിരിയാണി. അപ്പൊ ആ പേരിൽ തന്നെ ഒരു കട്ടിയുണ്ട്. അപ്പൊ ആ കട്ടി ഫീൽ കയറിയപ്പോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പിന്നെ റേറ്റ് ഒക്കെ അത്യാവശ്യം നല്ല പ്രീമിയം റേറ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡൊക്കെ ഉണ്ടോ എന്നുള്ളത് കഴിച്ച് അവരോട് അഭിപ്രായം പറഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടവർ ട്രൈ ചെയ്യുക. സോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ തലപ്പാക്കെട്ട് ബിരിയാണി നിങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും കേട്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ദാണ്ട് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അജ്ഞാത മുട്ട നമുക്ക് കണ്ടിട്ട്. അപ്പോൾ നല്ല കാറ്റുണ്ടല്ലേ, നമുക്ക് ഡോൾസ് അടിപൊളി കാറ്റല്ലേ. അപ്പോൾ കുറച്ച് വെട്ടം കുറവുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ടെറസാണ് വിജനമാണ്. അപ്പോൾ നമ്മുടെ വർക്കൗട്ട് മെഷീൻസൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കിളി മുട്ടയിട്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ഇപ്പം ഈ കാണുന്ന, അയ്യോ എന്തോ ഒന്ന് പറന്നുപോയി, എന്താണ് സംഭവം? ഏതോ ഒരു കിളി കേട്ടോ, എന്താണെന്ന് കണ്ടില്ല. അപ്പൊ അതിന്റെ അമ്മക്കിളിയാണ്. അപ്പൊ എന്തായാലും അത് ഇറങ്ങി പോയിട്ടുണ്ട്. അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് അതിന്റെ മുകളിൽ വേറെ വല്ല കിളിയും ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. ഡോൾസ് ഒന്ന് പിടിച്ച് നിന്ന് കാണാൻ പറ്റില്ല, ഇല്ല നിന്ന് കാണാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ മുകളിൽ ജസ്റ്റ് കയറി നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആദ്യം ഞാനൊന്ന് കയറി നോക്കാം. ഓക്കെ, എന്ത് കിളിയാ പറഞ്ഞു പോയെ? ഒരു പിടുത്തല്ലേ, പ്രാവാണ്. പ്രാവാണ് ഫ്രണ്ട്സ്, അജ്ഞാത കിളിയുടെ പേര് അല്ല, അതിനെല്ലാം കിട്ടിയിരിക്കുന്നു പ്രാവാണ്. അപ്പൊ ഇവിടുന്ന് പറന്നു പോയ എന്തായാലും. അപ്പൊ നമ്മള് അതിനെ വലുതായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണുക, അത്ര മാത്രം നമ്മൾ വിചാരിക്കുന്നുള്ളൂ. അപ്പൊ എന്താ വെട്ടമില്ല? വെട്ടമില്ല, ഓക്കെ, അത് കുഴപ്പമില്ല. ഇവിടെ എന്തായാലും വെട്ടം കുറവാ. ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിൽ കയറി നോക്കട്ടെ. ഫ്രണ്ട്സ് അടിപൊളിയാണ്, നിനക്ക് പ്രാവാണ് ഉറപ്പാണോ? അതെ, ഞാൻ നോക്കിയോട്ടെ. നില നില നില,
ഫ്രണ്ട്സ് പ്രാവാണോ എന്ന് ഉറപ്പാണോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ അതിന്റെ മുകളിൽ കയറി മുകളിൽ കയറിയപ്പോ ഇപ്പൊ ഒരു മുട്ടയുണ്ട്, ഒരു കിളി വിരിഞ്ഞിട്ടുണ്ട്, ഒരു ഒരു കിളി ഫുൾ വിരിഞ്ഞിട്ടുണ്ട്. കാണിച്ചുതരാം, വെയിറ്റ് ചെയ്താ ചാടി കയറാൻ പോവാ, കാണിച്ചുതരാം. പക്ഷെ ആ കിളിക്ക് മഞ്ഞ കളറാണ് ഫ്രണ്ട്സ്, പ്രാവിന്റെ ആണെങ്കിൽ മഞ്ഞ കളറായിരിക്കും. ഞാനിതുവരെ പ്രാവിന്റെ കുഞ്ഞിനെ കണ്ടിട്ടില്ല, അപ്പൊ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്താണ്ട് ഒരുത്തി വലിച്ചു കയറുന്നുണ്ട്. തല കൊള്ളല്ലേ വെയിറ്റ്, ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യണേ. ആ ഞാൻ അവിടെ ചവിട്ട്, അതീ ചവിട്ട്, ആ അവിടെ ചവിട്ടണം, അവിടെ ചവിട്ടിയിട്ട് മുകളിൽ കൈ പിടിച്ചാൽ കയറിയാൽ മതി. ആ കൊളുത്തി കൈ വീടല്ലേ, ആ പയ്യ തലയിടിക്കില്ലേ മുകളിൽ, പയ്യ പയ്യ പോ പയ്യ പോ. കണ്ടോ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്, ഒരു മുട്ട പിന്നെ ഒരു കിളിയെ കണ്ട, കിളി അനങ്ങുന്നുണ്ട, യെല്ലോ കളർ അല്ലേ, അടിപൊളി അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ പിള്ളേർ കാണിച്ചു കൊടുക്കണം, നീ അറിയേ, നിനക്ക് എപ്പോ വേണേ കാണാമല്ലോ. ഈ മുകളിൽ ശബ്ദം കേൾക്കുന്നില്ലേ, ആ തലകൊള്ളല്ലേ, അതിന്റെ അച്ഛനോ അമ്മയാന്ന് തോന്നുന്നു, മുകളിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ അവര് വരുന്നതിന് മുമ്പ് അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ആ അതാണ്ട്, അപ്പൊ പ്രാവാണ് കേട്ടോ, ഉറപ്പായി. നമ്മുടെ ഏത് പ്രാവാന്നറിയോ, മറ്റേ അതിന്റെ പേരെന്തോ, മറ്റേ ആ പ്രാവിന്റെ പേരെന്തോ, പേര് പറഞ്ഞുപോയി, മറ്റേ പ്രാവ് ആഷ് കളറിലൊരു പ്രാവ് ഉണ്ടല്ലോ, ആ പ്രാവാണ് ഇത് പിടി. അതാണ് എന്റെ ഡൗട്ട്. അപ്പൊ പ്രാവിന്റെ തന്നെയാണ്. അപ്പൊ ഞാൻ കേറിയിട്ട് നീ ക്യാമറ ഒന്ന് വാസ് ചെയ്യണേ. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, അതാണ്ട് ഇതാണ് നമ്മുടെ കിളിക്കൂട്. അപ്പൊ അതിനകത്തൊരു കുഞ്ഞം കിളി ഇരിപ്പുണ്ട്, നോക്കിക്കോ. ആ അനങ്ങുന്നുണ്ട്, കണ്ടില്ലേ. അപ്പൊ ഒരു കുഞ്ഞം കിളിയും, കിളി ഉറങ്ങുകയാണ് കേട്ടോ, ഉറങ്ങുകയാണ്. അതുപോലെ ഒരു മുട്ടയുണ്ട്, കിളിക്കൂടെ കണ്ടില്ലേ. അപ്പൊ ഇത് ഏത് കിളിയാണ്, പ്രാവാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ആഷ് കളറിലൊരു കിളിയാണ് പറന്നു പോയത്, പ്രാവാണെന്നാണ് തോന്നുന്നത്. അപ്പൊ അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ കണ്ടില്ലേ, ക്യൂട്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഡോൾസ് പിടിച്ചേ. അപ്പൊ നമ്മളതിനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം പ്രാവായാലും ഒരുപാട് അത് പാനിക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ഈ കിളിയുടെ അടുത്തോടൊന്നും വരത്തില്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു മുട്ട വിരിഞ്ഞിട്ടുണ്ട്, ആ മുട്ട വിരിഞ്ഞതൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, മുട്ടത്തോടായിട്ട് ഇവിടെ കിടപ്പുണ്ട്. ആ അതാണ്ട് ഫ്രണ്ട്സ്, ഇവിടെ ഒരു പ്രാവ് ഒളിച്ചു നിന്നെല്ലാം നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അച്ഛൻ പ്രാവാന്ന് തോന്നുന്നു, മിക്കവാറും നമുക്ക് കൊത്ത് കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതാണ് സംഭവം, ആ ഇതിന്റെ കുഞ്ഞാണ് കേട്ടോ, ഇതിന്റെ ആണ്. ഇത് അച്ഛൻ പ്രാവോ അമ്മ പ്രാവോ എന്തോ ആണ്. ഓക്കെ, നമ്മൾ പോവാണ്, നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് പയ്യെ മൂവ് ചെയ്യാണ്, അവരുടെ ഫാമിലി അവരവിടെ സെറ്റ് ആവട്ടെ അല്ലേ, നമ്മളിനി അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ആവണ്ട. അപ്പൊ ഫ്രണ്ട്സ്, അത് കണ്ടല്ലോ, ഇതാണ് അജ്ഞാത കിളി എന്ന് പറഞ്ഞത്. അപ്പം പ്രാവാണെന്ന് ഉറപ്പായി. അപ്പൊ അതിന്റെ കുഞ്ഞിനെ കണ്ടല്ലോ, അടിപൊളിയാണ്, ക്യൂട്ടാണ്. അപ്പൊ എന്തായാലും ഇനിയും വിശേഷങ്ങളുണ്ട്. ഞാൻ കണ്ടത് ഭയങ്കര സംഭവം, കാരണം ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞ ഇന്ന് രാവിലെ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ അതിന്റെ മുകളിലോട്ട് പുള്ളപ്പിയാൻ കയറിയപ്പോഴത്തേക്ക് അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു കിളി പറന്നു പോകുന്ന കേട്ടു. അപ്പൊ അതെന്താണെന്ന് നോക്കാനായിട്ട് ഞാൻ അവിടെ ചാടി കയറിയപ്പോഴാണ് അത് ഒരു മുട്ടയാണ്, ഒരു കിളിക്കുഞ്ഞ് വിരിയെന്ന് പോലെ ഉണ്ട്. സോ അപ്പൊ എനിക്ക് ഒരുപാട് നേരം നോക്കാൻ പറ്റില്ലല്ലോ, ഒന്ന് വിയർത്ത് കുളിച്ചേക്കാം. അപ്പൊ അതാണ് ഞാൻ ഇവരുടെ ഓടി ഒന്ന് പറഞ്ഞത്. അപ്പൊ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ഇനി അടുത്ത വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് പോയപ്പോ നമ്മൾ തലപ്പാക്കട്ട് ബിരിയാണി കഴിച്ചതിന്റെ കൂട്ടത്തിൽ നമ്മൾ അടിമോളുമായിട്ട് എവിടെ പോയി അല്ല, അയ്യോ ഇതിന്ന് എല്ലാ ഡോൾസ് തെറ്റിക്കാണ് കേട്ടോ, ഇന്ന് എല്ലാ ഡോൾസ് തെറ്റിക്കാണ്, ഇന്ന് ഫുള്ള് തെറ്റിക്കാണ് ഡോൾസ്. ആദ്യം നമ്മൾ പോയ എവിടെയാ, നമ്മള് സൂയിലാ പോയ. എന്തിനാ സൂയി പോയേ, മനുവിനെ കാണാൻ. മനു ആരാണെന്നുള്ളത് സസ്പെൻസ് ആണ്. അപ്പൊ എന്താണ് മനു എന്നും മനുവിനെ എങ്ങനെ കണ്ടെന്നു, അഡ്വിയുടെ റിയാക്ഷൻ എന്താണെന്ന് നിങ്ങളൊന്ന് പോയി ഫ്രണ്ട്സ്. അപ്പൊ നമ്മളിപ്പോ സൂവിലാണ് കേട്ടോ, ട്രിവാൻഡർ സൂവിലാണ്. അപ്പൊ നമ്മള് അടൂന് സിംഹത്തിനെ കാണിച്ചു കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടു സിംഹത്തിനെ കാണണ്ടേ, സിംഗം പുലി എല്ലാം കാണണം. അപ്പൊ ഒന്നൊന്നും ട്രിവാൻഡർ സൂവിന മറ്റേ വണ്ടിയാണ്. അപ്പൊ അതിൽ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അടു നോക്കി, അത് നോക്കിയാട്ടു, അത് നോക്കിയതു, ഈഗിൾ നോക്കി, ഈഗിൾ നോക്കി, കണ്ടോ നിക്കി നിക്കി വരുന്നുണ്ട്, ഈഗിൾ കണ്ടാ, ആ അലിഗേറ്റർ മുതലോ, എന്റെ ദൈവം, അടു നോക്കി നോക്കിയാടു, നല്ല ക്ലോസ് ആയിട്ട്, ഇത്ര അടുത്ത് മുതലേ ആദ്യമായിട്ടാണ് ഞങ്ങള് കാണുന്നത്, നല്ല ക്ലോസ് ആണ്. കൈടല്ലേ, കൈടല്ലേ, അടു അടു നോക്കിയ മുതല, നോക്കിയേ മുതല, കണ്ടാ മുതലേ, കണ്ടാ ഡോൾസിന് പേടിയുള്ള സാധനം കേട്ടോ, മുതല ഇവിടെ നിൽക്കാം, ധൈര്യമായിട്ട് നിൽക്കാം, ഒരു കുഴപ്പമില്ല. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇവിടെ വന്നത് പുലിക്കുട്ടിയെ കാണാനാണ് അല്ലേ, അടു പുലിയെ കാണണ്ടേ, ആ സിംഹത്തിനെ കാണണം. അപ്പൊ സിംഹത്തിനെ കാണാനായിട്ട് ഇപ്പൊ സൂയിൽ മെയിൽ ലയൻ ഇല്ല, ഫീമെയിൽ ലയൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ കുറെ ലിയോപാറ്റ്സ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ.
അപ്പോൾ അത് രണ്ടെണ്ണം അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും അടുത്ത് നമുക്ക് ടൈഗറിനെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുവിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. കണ്ടു എന്തത്? അതെന്തത്? അതെന്തത്? ഏ വൈറ്റ് ടൈഗർ. അടു വൈറ്റ് ടൈഗർ കണ്ട എന്നൊക്കെ ആക്കി. അടു 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 ലയൻ എന്ത്? ടൈഗർ എന്ത്? ടൈഗർ അടയാ അവിടെയാ. ധൂപൂന്ന് ധൂപൂന്ന് വരും. പേടിപ്പിക്കണം ടൈഗറിനെ. വരുന്ന് 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 പേടിപ്പിച്ച് പേടിപ്പിച്ച് അടുത്ത് വന്നു കേട്ടോ. അപ്പൊ അടുത്ത് വന്ന് അപ്പൊ നമ്മുടെ ടൈഗർ ഉയ്യോ ഉയ്യോ ഉയ്യോ. ആ കൈയിടണ്ട 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 ഉണ്ടോ ടൈഗർ ഉണ്ടോ? വെള്ളത്തി വെള്ളത്തി ഇറങ്ങാൻ പോവാണേ. അവന് വെള്ളത്തി തൊടാൻ വയ്യ കേട്ടോ. അതാണ് സംഭവം. ചുമ്മാലോ വെളുത്തിരിക്കുന്ന ഫ്രണ്ട്സ്. അപ്പൊ ഇവിടുത്തെ ടൈഗറിന്റെ പേര് മനു എന്നാണ് അല്ലേ? മനു എന്ന് വിളിച്ചേ. മനു മനു എന്ന് വിളിച്ചേ. ഡാ മനു ആണോ? മനു എന്ന് വിളിക്കാൻ വിളിയാക്കുന്നുണ്ട് കേട്ടോ. മനു 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 വിളിച്ചേ. മനു മനു വിളിച്ചേ. മനു പക്ഷെ മനു എന്ന് വിളിക്കുമ്പോ ടൈഗർ എന്ത് സൗണ്ട് ഉണ്ടാക്കുന്നല്ലേ. ആ മനു ടാറ്റ ഇവിടെ നമുക്ക് പോവാന്ന് പറ. ടാറ്റ മനു ടാറ്റ. ആ വാ വാ പോവാം പോവാം പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടിപൊളിയായിരുന്നു ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയതല്ലേ? അടിപൊളിയല്ലായിരുന്നു? അപ്പൊ അടിപൊളിയായിരുന്നു. നമ്മള് തലപ്പാക്കട്ടെ ബിരിയാണിയും അതുപോലെ സൂവില് കുറെ വർഷങ്ങൾക്ക് ശേഷം സൂവിൽ പോകുന്നു. അപ്പൊ സൂവിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം പോവുക, വീണ്ടും പോവുക. കാരണം ഒരുപാട് പുതിയ ആനിമൽസ് ഒക്കെ വന്നിട്ടുണ്ട്. പൈത്തോൺസ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അതൊന്നും നമ്മള് ഒരുപാട് സെറ്റിംഗ്സ് ഒക്കെ മാറ്റി. അപ്പൊ എല്ലാം നമ്മൾ കാണിച്ചിട്ടില്ല. നമ്മൾ അടുവും ലയനും അല്ലെ ലയനല്ല സോറി ലയനില്ല കേട്ടോ. അത് ഭയങ്കര വിഷമപ്പോയി. സിംഹത്തിനെ കാണാൻ ഞങ്ങൾ പോയത്. പക്ഷെ ലയനില്ല, പക്ഷെ പുലിയെ കണ്ടു. അപ്പൊ അടിപൊളിയായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ ലുലുമാളിൽ പോയി. അപ്പൊ ലുലുമാളിന്റെ വിശേഷങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതെല്ലാം നമ്മളൊരു മിനി വ്ളോഗായിട്ട് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം. തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും കീപ്പ് ഇൻ ടച്ച് ആയിട്ടിരിക്കാവുന്നതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കിണറ്റിന്റെ മുകളിലിരിക്കുന്ന നിങ്ങൾ കുറച്ച് ബോട്ടിൽസ് കണ്ടിട്ടുണ്ട് അല്ലേ? എന്തിനാണ്? അത് വെച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. കാരണം നമ്മൾ റീൽസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എന്താണ് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മോശമാണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടിൽസ് ഉപയോഗിച്ച് കുറച്ച് ഒരു കാർഡ് നമ്മൾ ബാൽക്കണിയിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. സോ അതിന്റെ വീഡിയോസ് ഒക്കെ പുറകെ വരുന്നതായിരിക്കും. സോ കീപ് ഇൻ ടച്ച്. അതുപോലെ എല്ലാവരും വാച്ച് ചെയ്യുക. അപ്പം അടിപൊളി വീഡിയോസുമായി ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും പറയുന്നു, വീണ്ടും 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 ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി എത്തരം പെട്ടെന്ന് വരുന്നതായിരിക്കും. അടുത്തോട്ടം കാണുന്നത് വരെ ഇറ്റ്സ് മീ വിഷ്ണു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.